എടാ ശ്യാമേ, ഓ എന്താ ചേട്ടാ? എന്തിനാടാ ഈ ദാസനും വിജയനും കേരളം വിട്ടു പോയത്? രണ്ടുപേരും ജോലി കിട്ടാൻ വേണ്ടി പോയല്ലോ. നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ട് ഉള്ള ചെറിയ ജോലി കളഞ്ഞിട്ട് നല്ല ജോലി തേടി പോയല്ലോ ദാസനും വിജയനും. അങ്ങനൊരു സാഹചര്യമൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ടോ? പിള്ളേരൊക്കെ കളിച്ച് പഠിച്ച് വലുതായി പ്ലസ് ടു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെറുതെ വിളിച്ച് അപേക്ഷ അയച്ച് പൈസയൊന്നുമില്ലാതെ ജോലി കിട്ടുന്നൊരു സംരംഭമാണല്ലോ നമ്മുടെ പി എസ് സി സർക്കാർ ജോലി. അതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പി എസ് സി സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഈ പൊതുവിൽ ഈ ഉദ്യോഗാർത്ഥികളോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടി. നമ്മൾ ഈ പരമ്പരയ്ക്ക് എങ്ങനെ ഈ പണി കിട്ടിയവർ എന്ന പേര്? ഈ പേരിട്ട് നമ്മുടെ പ്രിൻസ് പാങ്ങാടനാണ്. അപ്പോൾ പ്രിൻസ് ഈ പേരിടാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഈ പി എസ് സി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മളും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് കേസിന് ശേഷമാണ് ഇവിടുത്തെ പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചുള്ളൊരു വലിയ പേര് അരുൺ ബാലേന്ദ്രൻ, സ്വപ്ന സുരേഷ് ഇവർക്കൊക്കെ നമ്മളാരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഈ തസ്തികകളിലൊക്കെ നിയമനം കിട്ടുന്നു എന്നുള്ള ഇത് വരുന്നത്. സ്വപ്ന സുരേഷ് വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിച്ച് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പി എസ് സി പരീക്ഷയും എഴുതാതെ ആറക്ക ശമ്പളക്കാരിയായി. അരുൺ ബാലചന്ദ്രൻ പി എസ് സി അപേക്ഷ ക്ഷണിക്കുന്ന ജോലികളുടെ പട്ടികയിൽ പോലുമില്ലാത്ത ഫെലോയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഐ ടി ഫെലോ. അതേസമയം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാർത്തകൾക്കിടയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഇതൊക്കെ നടക്കുമ്പോൾ ദിവസവും ഒരുപാട് ചെറുപ്പക്കാർ സേവ് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഞാൻ സ്ഥിരം കാണാറുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പരമ്പരയോടൊരു വൈകാരികമായ അടുപ്പം തോന്നാൻ കാരണം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ കലശലായൊരു പ്രേമമുണ്ട്. അപ്പോൾ ജോലി വേണം, എന്നാൽ കല്യാണം കഴിക്കാമെന്ന് കാമുകി പറയുന്നു. അപ്പോൾ ഞാനൊരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കുന്നു. ഏത് വർഷമാണെന്ന് കൃത്യം ഓർക്കുന്നില്ല, 2000s തുടക്കത്തിലെങ്ങാണ്ടാണ്. കൊല്ലം കോളേജിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ നമ്മൾ കൊല്ലം കോളേജിൽ പോകുന്നു, പരീക്ഷ എഴുതുന്നു. ഈ ഉത്തര പേപ്പർ ഒക്കെ കിട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി. തിരിച്ചു വരുന്ന വഴിക്ക് ഈ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാമുകിയെ വിളിച്ചിട്ട് പറയാണ്, സർക്കാർ ജോലി കിട്ടിയിട്ടാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശമെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. മെനക്കേട് മനസ്സിലായി. അതെ, പിന്നീട് ആ കഥയൊക്കെ മാറിപ്പോയെങ്കിലും പിന്നീട് ഈ പരമ്പരയിലെ ആദ്യത്തെ വാർത്തയൊക്കെ വന്ന സമയത്ത് മനസ്സിലായി നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം വളരെ എളുപ്പത്തിൽ 1, 2, 3, 4 10 ലിസ്റ്റുകളിൽ വരെ റാങ്ക് പട്ടികയിൽ 100 താഴെ റാങ്കിൽ ഉൾപ്പെടുന്ന അങ്ങേയറ്റം പ്രതിഭാശാലികളായ മിടുക്കന്മാരായ കുട്ടികളാണ്. കെ വി ഷിബിൻ കഴിവാണ് മാനദണ്ഡമെങ്കിൽ ഗടാഗടിയനാണ് ഇയാൾ. ഇനിയിപ്പോൾ ഭാഗ്യമാണ് മാനദണ്ഡമെങ്കിൽ ബമ്പർ ഭാഗ്യശാലി. 1, 2 10 പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട പുലി. ഈ ഒരു ജോലിക്ക് പുറമെ നമ്മളിത് ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരുടെ കൈനീട്ടം വേറെ ആളുകളില്ല. ഇപ്പൊ നിലവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സർക്കാർ വകുപ്പുകൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ വരുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ഈ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കാണുന്നില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡിഗ്രിയൊക്കെ കഴിയുന്ന ഘട്ടം മുതൽ ഈ ഒരു പി എസ് സി അവരിപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഇന്ന തസ്തികയിലേക്ക് പി എസ് സി വിളിക്കും, അതിന് ഇതാണ് സിലബസ്, അതിന് ഇന്ന എന്നൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ടാണ്, അല്ല അവർക്ക് മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള ജോലി അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടോ അല്ല അതിനിടയിലൊക്കെ സമയം കണ്ടെത്തിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യം. ഇത് 10, 12 ലിസ്റ്റിലൊക്കെ വന്ന 12 ലിസ്റ്റ് വന്ന ആളെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്ത ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയും ലിസ്റ്റിലേക്ക് വന്നിട്ടും ഇവർക്ക് നിയമനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിയമനത്തിന് വേണ്ടി ഭയങ്കരമായ സങ്കീർണമായ നൂലാമാലകൾ. ബീവറേജ് കോർപ്പറേഷൻ്റെ എൽ ഡി ക്ലർക്കിലുണ്ട്, അതുപോലെ സപ്ലൈകോ സെയിൽസ് അസിസ്റ്റൻറ്റിൽ അതിൽ ഉണ്ട്, ഒരു ഫീൽഡ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് ഉണ്ട്. ഈ എൽ ജി എസ് 2 വേരിയസ് എൽ ഡി സി പാലക്കാട് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത്. അതിപ്പോൾ എനിക്കിപ്പോൾ 34 വയസ്സായി. നമ്മുടെ ലൈഫിൻ്റെ നല്ലൊരു സമയം ഇതിൻ്റെ ഇതിന് പോവാണ്. ഇനി ചോദ്യം ചോദിക്കുന്നത് ഇവരാണ്, ജോലി എന്ന് കിട്ടും? ഉത്തരം നൽകേണ്ടത് സർക്കാരും. പരമ്പര തുടങ്ങുന്ന സമയത്ത് ഇതിനെ അവഗണിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ പറഞ്ഞ നമുക്കറിയാം എം പി രാജേഷ് ഒക്കെ വലിയ മറുപടിയുമായി രംഗത്തെത്തുന്നു. പ്രതിരോധത്തിലായ സർക്കാർ അനുകൂലികളുടെ ന്യായീകരണങ്ങൾ ഡിസ്ലൈക്കുകളിൽ മാളത്തിലൊളിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ജോലി കിട്ടാത്ത ആളുകളുടെ സ്വാഭാവികമായ ഒരു രോഷമാണ് അല്ലെങ്കിൽ അവരുടെ അതൃപ്തിയാണ് ഇതിന്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ലേ, നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പി എസ് സി നിയമനങ്ങൾ നമ്മൾ നോക്കിയാൽ എല്ലാ കാലത്തും അത് ഏതൊരു ചെയർമാൻ്റെ കീഴിൽ ഏത് പി എസ് സി വന്നാലും സ്വാഭാവികമായിട്ടും അതിൽ പരീക്ഷയിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും നിയമനം കിട്ടില്ല എന്നുള്ളത് അറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഇത്രമാത്രം വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു കാര്യം നമ്മുടെ ആ ചർച്ചയിൽ ആ ശരത്ത് എന്നുള്ള ഉദ്യോഗാർത്ഥി പറഞ്ഞ പോലെ ഈ ഭയങ്കരമായ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി വലിയ രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ വാർത്താ പരമ്പരയ്ക്കൊക്കെ ഇടയിൽ തന്നെയാണ് ഈ ലൈബ്രറി കൗൺസിലിൽ 65 പേരെ സ്ഥിരപ്പെടുത്തുന്നു.
അത് പി എസ് സിക്ക് സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ വിട്ട ഒരു പോസ്റ്റിലേക്കാണ്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഞാനിത് ആർക്ക് വേണ്ടിയാണ് പരീക്ഷ എഴുതുന്നത് ഒരു ഫീൽ വരികയും അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്രമാത്രം ഉദ്യോഗാർത്ഥികൾ ഒരു വലിയ പ്രതിഷേധം. ആർ ടി പ്രകാരം നമുക്ക് കിട്ടിയത് ഈ ഇതുപോലെ താൽക്കാലികമായി തുടരുന്ന പഞ്ചായത്ത് ലൈബ്രറിമാരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പലരും 10-ാം ക്ലാസ് ഫെയിലിയറും പിന്നെ അധിക വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് TV റിപ്പയറിംഗ്, AC റിപ്പയറിംഗ് മുതലായവയാണ്. ഏതെങ്കിലും ഒരു റാങ്ക് വാങ്ങി പട്ടികയിൽ ഇടം നേടിയാൽ ജോലി കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ 1-ാം റാങ്ക് നേടിയവരുടെ ഗതി ഇതാണെങ്കിലോ കഷ്ടമാണ്. റാങ്ക് ലിസ്റ്റിലെ കാര്യം പോലും ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വലിയ റാങ്ക് ലിസ്റ്റാണ്, ആ റാങ്ക് ലിസ്റ്റുള്ള എല്ലാ ആളുകൾക്കും ജോലി കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പരമ്പരയിൽ 1-ാം റാങ്ക് കിട്ടിയ, എനിക്ക് തോന്നുന്നു ഇതുവരെ ഇത്രയും ദിവസങ്ങളിൽ മാത്രം വന്ന ഒരു 4 1-ാം റാങ്കുകാരെങ്കിലും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോലി കിട്ടിയിട്ടില്ല ഉണ്ട്, 4-4-4 ഏറെയുണ്ട്. കാരണം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അതിലേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ല അത് കഴിഞ്ഞ ദിവസം PSC ചെയർമാനോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് ആണെങ്കിൽ അവർ നിരാശപ്പെടേണ്ട സമയമായിട്ടില്ല എന്നാണ്. ഇതിൽ ലിസ്റ്റ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് അറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് ഈ നിയമനത്തിൻ്റെ ഒരു സാങ്കേതികത്വമാണ്, അതായത് സംവരണം കൃത്യമായി പാലിക്കുക, അതായത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിൽ ഏത് പർട്ടിക്കുലർ സംവരണമാണോ നടന്നത് അതിനുശേഷം മറ്റൊരു സംവരണത്തിൻ്റെ ടേൺ ആണെങ്കിൽ 1-ാം റാങ്കറിൽ നിൽക്കുമ്പോഴും ആ സംവരണക്കാരന് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ അത് നിയമപരമായി നമ്മൾ സംവരണം എന്നുള്ളത് നിർബന്ധമായി വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും അങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റുകളിലും ഉള്ളൊരു പ്രശ്നം മറ്റ് പലയിടങ്ങളിലും ഒഴിവുകൾ കിടപ്പുണ്ട്. ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ ഈ 1-ാം റാങ്ക് നമ്മളിപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ മാത്രമായി പല കാര്യങ്ങളും കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം 2 ദശകത്തിലേറെയായി PSC വിട്ടു എന്ന് പറഞ്ഞ് പ്രകടന പത്രികയിലും അടുത്ത തെരഞ്ഞെടുപ്പിലെ വാഗ്ദാന പത്രികയിലും ഒക്കെ അടിച്ച നിയമനങ്ങൾ PSC വിട്ട്, പക്ഷേ ചട്ടമില്ല, റൂൾസില്ല, ഷെഡ്യൂളില്ല, ഒന്നുമില്ല. അത് കാരണം താൽക്കാലിക നിയമനം നടക്കുന്നു, അവരെ വീണ്ടും സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം. വഞ്ചിക്കുകയല്ലേ യഥാർത്ഥത്തിൽ PSC പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളോട്? ഇപ്പോൾ അന്നത്തിൽ ഇപ്പോൾ ഭരണമുന്നയായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ PSC ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു വിമർശനം, നിങ്ങൾ ഞങ്ങളെ മാത്രം വിമർശിക്കും, നമ്മളങ്ങനെ ഒരാളെ മാത്രമായി വിമർശിച്ചിട്ടേ ഇല്ല. ഈ നമ്മൾ ഈ ആകെ പരമ്പര എടുത്തു നോക്കിയാൽ അങ്ങനെയില്ല, നമ്മളിതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സർക്കാർ പണി നൽകാതെ പണി കൊടുത്ത 1-ാം റാങ്കുകാരെ. 1-ാം റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാതെ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മാനദണ്ഡങ്ങളും പാലിച്ച് നമ്മൾ യോഗ്യത നേടി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും നമ്മൾ വെളിയിലാവുകയും അവർ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 2 മാസത്തേക്ക് ഒരു പൈസ പോലും വേണ്ടാതെ ഫ്രീ ആയിട്ട് ഈ റാങ്കിലുള്ള എല്ലാ പേരും ജോലി ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് കാണിച്ചു, അതിനും ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഇവരുടെ പ്രശ്നങ്ങൾക്ക് ആരാണ് മറുപടി നൽകുക? ഇനി ഏത് വാതിലാണ് ഇവർക്കായി തുറക്കുക? കഴിഞ്ഞുപോയ എല്ലാ സർക്കാരുകൾക്കും ഇതിൽ ഒരേ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്രമാത്രം പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്രമാത്രം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഈ സർക്കാർ മാത്രമല്ല മറുപടി പറയേണ്ടത്, അതിന് എല്ലാ സർക്കാരുകൾക്കും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത്രയധികം ഈ മനുഷ്യർക്കേ, നമ്മൾ ഈ കാണുന്ന ഈ വാർത്തകളിലൊക്കെ വന്നുപോയ ആളുകൾക്ക് ഈ ജനാധിപത്യത്തെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഭയങ്കരമായ പരിഹാസം അല്ലെങ്കിൽ സംശയം തോന്നേണ്ട ഒരുപാട് മനുഷ്യരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ആലപ്പുഴ എന്നൊരു സന്തോഷ് പറഞ്ഞത് അയാൾ ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ പോയി അനുകൂല വിധി വാങ്ങിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും നശിപ്പിച്ച് കേസ് നടത്തുന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നിയമനം നൽകുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള കേരളത്തിലെ PSC ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്താനുള്ള കാശ് കൊടുക്കരുത്. ഇത്രയും നാളിതിൻ്റെ പുറകെ നടന്ന് ജീവിതം തുലച്ചൊരാൾ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് 2012 നിലവിൽ വന്ന KSRTC റിസർവ് ഡ്രൈവർ പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കുറിച്ചാണ്. വല്ലാതെ നിരാശ ബാധിച്ചിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഒരു റാങ്ക് ലിസ്റ്റ് വന്നൊരു പയ്യൻ, ഞാൻ ആ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നില്ല, അപ്പം അതിന് ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ചു, എല്ലാം ഉറപ്പായി, അയാൾ അതിൻ്റെ പേരിൽ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചൊരു ഘട്ടത്തിൽ പണ്ടൊക്കെ കല്യാണം ഉറപ്പിക്കാൻ പ്രധാന PSC ലിസ്റ്റിലുണ്ടെങ്കിൽ കല്യാണം സെറ്റാണ്. ഇത് അങ്ങനെ കല്യാണം ഉറപ്പിച്ച് അവസാനം ഭയങ്കരമായ സാങ്കേതികത്വം പറഞ്ഞ് ആ നിയമനം മുഴുവൻ നടക്കാതെ പോകുന്നൊരു ഘട്ടത്തിൽ അയാളുടെ കല്യാണം മുടങ്ങി. അയാൾ വല്ലാത്തൊരു നിരാശയിലാണ് നമ്മളെ കാണാൻ വരുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവർ ശരിക്കും ഒരു തരത്തിൽ വഞ്ചിക്കുകയാണ്. അതിനീ പറഞ്ഞ പോലെ PSC സർക്കാരിനൊക്കെ ഒരുപാട് സാങ്കേതികത്വം പറയാൻ പറ്റുമെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഒരു വിശ്വാസ്യത വല്ലാത്ത രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഈ താൽക്കാലികക്കാരെ മാറ്റി ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിയമനം തരൂ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഈ കാണുന്ന പാലാരിവട്ടം പാലം പോലെയാണ് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം ഇപ്പോൾ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല.
പി എസ് സി ചെയർമാനോടൊക്കെ ശ്യാം സംസാരിച്ചെങ്കിലും അതിനൊന്നും മറ്റേ അങ്ങനെ ഒരു കൃത്യമായൊരു മറുപടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല, അത് പണ്ട് മുതൽ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെ ഒഴുകി പരത്തി നടക്കണം. അത് പോരല്ലോ, നാട്ടിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഉള്ള ജോലി കളഞ്ഞ് നേരം കളഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്റ്റോറിക്കകത്ത് ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക് പാല് പോലും കൊടുക്കാതെ ആ സമയത്ത് കോച്ചിങ് സെൻ്ററിൽ പോയി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം ആ എന്നിട്ട് പോലും മറ്റേ ജോലി ഇവരിങ്ങനെ പരിഹാസമാണ് പലപ്പോഴും മറുപടി. ഇത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴേ കുഞ്ഞിനെയൊക്കെ ഡേ കെയറിൽ രാവിലെ കൊണ്ടാക്കി, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവർ നമ്മുടെ കെയറിൽ വളരേണ്ട ആ ഒരു സമയത്ത് അവരെപ്പോലെ നമ്മളെ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ അഡ്വൈസ് എന്ന ആ ഒരു വർഷം ഒന്ന് ഈ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 5 വർഷം ഇതിൻ്റെ പുറകേ ഞങ്ങൾ നടന്നു പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും എങ്ങനെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. എന്നാൽ നഴ്സുമാരെ താൽക്കാലികമായി നിയമിച്ച് സർക്കാർ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരെ പറ്റിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പം ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുന്നത് നമ്മുടെ ഈ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, സർക്കാരും പി എസ് സിയും വളരെ ടെക്നിക്കലായ ഒരു വാദം പറയുന്നു. ഇപ്പുറത്ത് ഇവർ പറയുന്നൊരു കാര്യം, ഇവർക്ക് June 19 മന്ത്രിസഭാ യോഗം ചേർന്ന 1200 ടെമ്പററി ട്രെയിനിങ് പർപ്പസ് വേക്കൻസികൾ അനുവദിക്കുന്നു. അപ്പം ഇവരോട് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും എന്ന് പറയുന്നു. അത് June 30 ഇവർ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന അന്ന് വൈകുന്നേരം ഇവർ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സോട് ബന്ധപ്പെടുമ്പം അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഇത് നിങ്ങൾക്കല്ല, ഇത് നേരത്തെ തന്നെ ഉള്ള വേറെ കുറേ ഒഴിവുകളിലേക്കൊക്കെ ആണ് എന്നങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ ഇവരോട് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് കോടതിയിൽ പോലും പോകാനുള്ളൊരു സമയമോ അവസരമോ കൊടുക്കാതെ ഇവർക്ക് ഇവരെ പിറ്റേന്ന് രാവിലെ ചോദിക്കുമ്പം അത് നിങ്ങളുടേതല്ല കേട്ടോ വേറെയാണ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് ഈ ചെറുപ്പക്കാരുടെ ഒരു ദോഷം ഉണ്ടാകുന്നത്. അതാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത 2 പേര് കേസിന് പോയതുകൊണ്ടാണ് ഇതുവരെ മേൽ നടപടികളൊന്നും ഉണ്ടാവാതിരുന്നതെന്നാണ് അറിഞ്ഞത്. റാങ്ക് ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നന്ന് കേരളത്തിലേക്ക് വന്നതാണ്. അവിടെയുമില്ല ജോലി, ഇവിടെയുമില്ല ജോലി എന്ന സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വിജ്ഞാപനം വന്നത് മുതൽ എഴുത്തു പരീക്ഷയ്ക്കും കായികക്ഷമതാ പരീക്ഷയ്ക്കും ഒക്കെയായി വിവാഹവും പ്രസവവും ഒക്കെ നീട്ടിവെച്ച നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. തൊഴിലില്ലായ്മ എന്നൊക്കെ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തെ സിനിമകളിലൊക്കെ സ്ഥിരം മോഹൻലാലിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ വന്ന് നോ വേക്കൻസി, നമ്മൾ ദാസൻ വിജയൻ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നോ വേക്കൻസി, പിന്നീട് ഒരു ഇടക്കാലത്ത് ഈ നോ വേക്കൻസി എന്ന് പറയുന്ന ബോർഡുകൾ എങ്ങും കാണാനില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും മറ്റേ ഇന്ന് പി എസ് സി ചെയർമാനൊക്കെ പറയുന്നത് മാതിരി വേക്കൻസി ഇല്ല, വേക്കൻസി ഇല്ല, വേക്കൻസി ഉണ്ടെങ്കിലല്ലേ നടക്കൂ. എന്നാൽ വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട്, അവിടെയൊക്കെ താൽക്കാലിക നിയമനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്, കൃത്യമായ ഇടവേളകളിൽ അവരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ തെളിവും വെച്ചിട്ടാണ് പറയുന്നത് നമുക്ക് വേക്കൻസി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല. ഒരു ദിവസം പോലീസ് കുപ്പായം ഇടാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുമിത്ത് ജീവിതത്തിന് ഡബിൾ ബെൽ അടിക്കുന്നത്. 2020 ജൂലൈയിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. അപ്പോയിൻമെന്റ് പല കാരണം പറഞ്ഞ് നീണ്ടു നീണ്ടു പോയി, ഇപ്പൊ 7 മാസം തികഞ്ഞു. മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന്. ആകപ്പാടെ കിട്ടിയിരുന്ന ഒരു പ്രതീക്ഷ ഈ 42-ാം റാങ്ക് മേടിച്ച് ഈ ജോലി പ്രവേശിക്കാമെന്ന്. 4 വർഷമായിട്ട് ഈ സർക്കാരിനെ മുട്ടിമുട്ടി മടുത്തു. ഇവർക്ക് ലഭിക്കേണ്ട ജോലികൾ കവർന്നെടുത്തത് പുറം വാതിൽ വഴി നിയമിതരായ നിരവധി പേരാണ്. അപ്പോ ആ തരത്തിൽ ഒരു തൊഴിലില്ലായ്മ കേരളത്തിൽ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമ്പരയിലെ സ്റ്റോറികൾ കണ്ടപ്പോഴാണ് കേട്ടോ തോന്നിയത്. നമുക്ക് കൃത്യസമയത്ത് തൊഴിലൊക്കെ കിട്ടുകയും തൊഴിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു, നമുക്കത് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നാണ് ഇപ്പോൾ അത് തീർച്ചയായും. അതിനകത്തിലൊരു നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പൊതുബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരെപ്പോഴും പറയുന്ന ഒരു സർക്കാർ ജോലിയുടെ ഒരു സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ വളർത്തുന്നത് തന്നെ. അത് നമ്മൾ അതിനുവേണ്ടി തന്നെ 10-ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് ആ ടെസ്റ്റ് എഴുത്, ഈ ടെസ്റ്റ് എഴുത്, റെയിൽവേയിലേക്ക് എഴുത്, UPSC എഴുത്, PSC എഴുത, നമ്മൾ നിരന്തരം അതിനുവേണ്ടി എടുക്കുന്നൊരു വലിയ വിഭാഗം ആളുകൾ ഉണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പം ആ ഒരു വസ്തുതയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുന്നതും ഇവർ PSCയെ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നൊരു ഘട്ടത്തിൽ ഇങ്ങനെ നിയമനം നടക്കാതിരിക്കുമ്പോഴും അതിന് പിൻവാതിലൂടെ ആളുകൾ കയറുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിനകത്തിൽ ഒരു നയപരമായൊരു മാറ്റം സർക്കാർ എടുത്താൽ മതി. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക നിയമനം നടക്കുന്ന ഒരു അല്ലെങ്കിൽ തന്നെ മുഴുവൻ തൊഴിൽ രഹിതരെയും തൃപ്തിപ്പെടുത്തി തൊഴിൽ കൊടുക്കാനൊന്നും PSCക്കോ സർക്കാരിനൊന്നും ഒരിക്കലും പറ്റില്ല, ഒരിക്കലും അല്ല. പക്ഷെ അപ്പോഴും അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം, അവരിപ്പോൾ പല ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥിര നിയമനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന്. അതേസമയം ഒരു കരാർ ജീവനക്കാരനാണെങ്കിൽ അത്തരം സാമ്പത്തിക ബാധ്യത കുറവാണ് എന്നുള്ള ഒരു വാദമൊക്കെ. പക്ഷേ അത് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു നയമെങ്കിൽ അത് അങ്ങനെയാണെന്ന് നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെ തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പഠിക്കുന്ന കുട്ടികളോടൊന്നും നിങ്ങൾ ഈ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതല്ല, വേറൊരു കാര്യം കൂടെ ഈ കാര്യത്തിൽ പറയേണ്ടതുണ്ട്. നമ്മൾ ഈ
ഒരുപാട് യുവജന സംഘടനകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം DYFI ആണെങ്കിലും DYFIയിലേക്ക് മാത്രം നമ്മൾ ചുരുക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ വളർന്നു വന്ന ഒരു പശ്ചാത്തലം കീറിക്കളയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അവരുടെയൊക്കെ ഒരു പ്രതികരണം. കാരണം ഈ വലിയ തൊഴിലില്ലായ്മയുടെ പ്രശ്നം മുന്നോട്ട് വരികയും വലിയ ചോദ്യങ്ങൾ വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന ന്യായീകരണത്തിൽ അഭയം തേടുകയാണ്. യൂത്ത് കോൺഗ്രസ്സിനോ യുവമോർച്ചയോ AYFനോ ഒന്നും നമ്മൾ ഒഴിവാക്കുകയല്ല. എല്ലാവരും തൊഴിലില്ലായ്മ ഉപജീവിച്ച് വലിയ സംഘടനകളായ ആളുകളാണ്. വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതാണ്, വലിയ അംഗീകാരം നേടിയതാണ്, വലിയ സമരങ്ങൾ നടത്തിയതാണ്. കൊണ്ടിട്ടുള്ള തല്ല് വെച്ച് നോക്കിയാണ് നമ്മൾ DYFIയെ കുറിച്ച് പറയുന്നത്. അവർ കൊണ്ടത്ര തല്ല് തൊഴിലില്ലായ്മയുടെ പേരിൽ മറ്റൊരാളും കൊണ്ടിട്ടില്ല. തൊഴിലായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതവരാണ്. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ, വർഗീയത വേണ്ട, തൊഴിൽ മതി, അങ്ങനെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ ഈ അവർ ഉയർത്തുന്ന ന്യായീകരണങ്ങൾ വിറ്റുപോകുന്നില്ല എന്നൊരു ഇവൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ആഴ്ച നടത്തിയൊരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രശ്നമുണ്ട്, ചില വിഷയങ്ങളുണ്ട് എന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ എത്രമാത്രം ഫലപ്രദമായി ഇവർക്ക് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമരങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാലും വളരെ ഒരു ഒരു സമരം നടത്തുന്നു അതിന് പോകുന്നു അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഒരു ഇടപെടലിന് അവസരമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു പ്രതിഷേധങ്ങളൊന്നും ഈ യുവജന സംഘം പലരും നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകും അങ്ങനെ ഒരു ഉറപ്പും നമുക്ക് കൊടുക്കാനൊന്നും ഇല്ല. നമുക്ക് ഈ ആളുകളുടെ പ്രശ്നം ഒരു ജനശ്രദ്ധയിലെത്തിക്കുക എന്നതിനപ്പുറത്ത് നമുക്ക് മറ്റേ അതൊന്നും ചെയ്യാനൊന്നും കഴിയില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ദാസന്മാരും വിജയന്മാരും അവരുടെ യാത്ര പുറത്തേക്ക് തുടരാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈ കൊറോണയൊക്കെ വന്നിട്ടേ ഒരു ജോലി തേടി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ ഒന്നും പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് അതിരൂക്ഷമായൊരു തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായൊരു പ്രശ്നമാണ് ഇത്. ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് വെക്കാനേ പറ്റുള്ളൂ. ഇതിനകത്തൊരു നടപടി എടുക്കേണ്ടതും ഇതിങ്ങനൊരു സങ്കീർണമായൊരു വിഷയമാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ പ്രശ്നത്തെ ഏതെങ്കിലും തരത്തിലൊന്ന് അഭിമുഖീകരിക്കേണ്ടത് അഭിസംബോധന ചെയ്യേണ്ടതാണെന്നൊരു ചിന്ത ഭരണാധികാരികളിൽ ഉണ്ടായാൽ നല്ലത്. കാരണം ഇത്രയും ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു ഒരു രോഷപ്രകടനമായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമുക്ക് അതൊരിക്കലും അധികം അങ്ങനെ അതിനെ ഈ കുട്ടികളൊക്കെ കുറച്ച് പതുക്കെ വളർന്ന് വലുതാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അവർ വലുതാവുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും പ്രത്യാശിക്കാം.